ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സേ യെസ് ചലഞ്ചിലേക്കാണ്. അതായത് നമ്മുടെ ദ കക്ക സീരീസിലെ ലുഗ്നയും ജെഫും ചെയ്ത ഒരു വ്ളോഗ് ആണ്. ആ ഒരു പാട്ടായിട്ടാണ് ചെയ്തത്. നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെന്താ ഇരിക്കൂ? അപ്പൊ അപ്പൊ എന്താന്ന് വെച്ചാൽ, നമ്മൾ അവരുടെ കണ്ടിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളെടുത്തു. അതെ, അപ്പൊ ചെയ്യാൻ പോവാണ്. അപ്പൊ ചെയ്യുന്നതിന് ഇപ്പൊ ഒരു ദിവസം ഒരാൾ ചെയ്യുന്നില്ല. അപ്പൊ നമ്മള് ലോട്ട് എടുക്കാൻ പോവാണ്. അപ്പൊ ലോട്ട് എടുക്കാൻ വരുന്ന ആളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കമോൺ കുഞ്ഞേ, കമോൺ. അതായത് നമ്മുടെ അലവരാതി കുഞ്ഞാവിയാണ് ലോട്ടെടുക്കുന്നത്. അലവരാതിയിലെ പാവം കുഞ്ഞാവിയാണ് ലോട്ടെടുക്കുന്നത്. അപ്പൊ ഇവളെടുത്ത് ഇന്ന് കിട്ടുന്ന ആൾ ഇന്ന് ചെയ്യും, മറ്റേ അടുത്ത ദിവസം ചെയ്യും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് ലോട്ടെടുക്കാൻ പോവാണ്. ഈ ലോട്ടിൽ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്. ചിക്കു തന്നെയാണ് പേര് എഴുതിയിട്ടുണ്ട്. രണ്ടും എന്റെ പേരാണ് എഴുതിയിട്ടുണ്ട്. എനിക്ക് സംശയമുണ്ട്. ഓക്കെ, എന്നാ എടുത്തോളു. അവളെടുത്ത് മറ്റേ ലോട്ട് കാണിച്ചേ. അപ്പൊ ഫ്രണ്ട്സ്, ലോട്ട് എടുത്തു കഴിഞ്ഞപ്പോ കുഞ്ഞാവി എടുത്ത എന്റെ പേരാണ്. അപ്പൊ ഇന്ന് ചിക്കു എന്റെ ചുരുക്കു പറഞ്ഞതിനൊക്കെ ഞാൻ എസ് പറയേണ്ടി വരും. നമ്മളിപ്പോ പുറത്തേക്ക് പോവാണ്. എന്തൊക്കെയാണ് എന്നെ കൊണ്ട് ഫലിപ്പിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് വഴിയെ കണ്ടു നോക്കാം. നല്ല വെയിലല്ലേ? ഏകദേശം 12:30 നട്ടുച്ചയല്ലേ. അപ്പുറത്തേക്കടെ വന്നിട്ട് എന്റെയും കുഞ്ഞാവിടെയും ഡോറ് തുറന്നോ. അക്സെപ്റ്റ് ആണോ? അക്സെപ്റ്റഡ്. ആ ലേറ്റ് ഇല്ല കേട്ടോ. അക്സെപ്റ്റഡ്. ആ ലേറ്റ് ഇല്ല എന്നാലും കുഴപ്പമില്ല. അക്സെപ്റ്റഡ്. ഞാൻ തുറന്നു പാവണ്ടി. കുറച്ച് പേര് നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നിന്റെ അങ്ങനെ തുറന്നോ? അറങ്ങിയാലും മഹാരാജ്ഞി. അപ്പൊ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഡോർ അടയ്ക്ക, ഡോർ അടയ്ക്ക, ഡോർ അടയ്ക്ക. അടുത്തോട്ടെ മാഡം. കുഞ്ഞാമാരാണി, ഇറങ്ങൂ ഇറങ്ങൂ. ഇതും അടുത്തോട്ടെ. നമ്മളെ ഉപദ്രവിച്ച് കൊല്ലാനുള്ള പരിപാടിയിലാണ്. അപ്പൊ നമ്മൾ ഇബ്ബൻബത്തുത്തയിലെത്തി. അപ്പൊ നമ്മളുടെ യെസ് ചലഞ്ച്, നമ്മൾ ആദ്യത്തെ ഒരു ചെറിയ ചലഞ്ച് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ചെറിയ അടുത്ത ചെറിയ ചലഞ്ച് കൊടുക്കാൻ പോവാണ്. പറയട്ടെ, കയറുന്ന എസ്കലേറ്ററിൽ ഇറങ്ങണം, ഇറങ്ങുന്ന എസ്കലേറ്ററിൽ കയറണം. ഉൾട്ടാ പുൾട്ടാ. ആരോഗ്യപരമായ ചലഞ്ചുകൾ മാത്രമേ കൊടുക്കാറുള്ളൂ. വാ. എന്താ പറയാനുള്ള? എന്നെ ഇവിടുന്ന് സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കുന്ന സംശയമുണ്ടാ. ഈ എസ്കലേറ്ററിൽ നീ കയറേണ്ടി വരാം. അപ്പൊ നമ്മുടെ സെക്കൻഡ് ടാസ്ക് യെസ് ചലഞ്ചില്, അതായത് ആദ്യത്തെ സിമ്പിൾ ആയിരുന്നു, ഡോർ ഒക്കെ ഉണ്ടായിരുന്നു. കേറുന്ന എസ്കലേറ്ററിൽ ഇറങ്ങുക, നമ്മളൊരു സെക്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചെയ്തോ? നമ്മളുണ്ടല്ലോ, ഇവിടെ തീരെ തിരക്കില്ല കേട്ടോ. ഒന്നൂടി ചെയ്യാട്ടോ. പറഞ്ഞത് കേരളത്തിൽ ഇറങ്ങാനും ഇറങ്ങുന്ന കയറാനുമായിരുന്നു. പക്ഷെ ഇവിടുത്തെ തിരക്കിന്റെ ഒരു ആതിഥ്യം കണക്കിലെടുത്ത് ഞാൻ ഓരെണ്ണം ചെയ്താൽ മതി എന്ന് ലഘൂകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരെണ്ണം ചെയ്തു. മറ്റത് തൽക്കാലം ഓക്കെ ഓക്കെ ഇത്രയും. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ടാസ്ക് എന്താന്ന് വെച്ചാൽ, ഒരു സ്ട്രേഞ്ചറോട് ഒരു 5 ദിർഹംസോ ഒരു 10 ദിർഹംസോ തരുമോ എന്ന് ചോദിക്കുന്നതാണ് ചലഞ്ച്. അതൊന്നും എനിക്കറിയണ്ട. എങ്ങനെയാണ് എനിക്ക് 5 10 രൂപ ഒരു മലയാളി ലുക്ക് നോക്ക്. മലയാളി ഒന്നും വേണ്ട, കുഴപ്പമില്ലായിരുന്നു. A few moments later. അല്ല, പുള്ളിക്ക് കുറച്ച് ക്യാമറ ഷൈ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളി വരില്ല എന്ന് പറഞ്ഞു. നമ്മൾ പെർമിഷൻ ചോദിക്കണമല്ലോ അവരോട്. അതുകൊണ്ട്
ഞാൻ ചോദിച്ചോട്ടെ. Mari. Hi Mari. My name is Vijo. So my wife gave me a task. Okay. painted 5 dirham. So I'm asking you, can you give me 5 dirham? Yes? Tomorrow. Tomorrow. Thank you, Mari. Thank you. Thank you. അങ്ങനെ ഞാൻ ഫെയിൽ ആയിരിക്കുന്നു. പക്ഷെ ഞാൻ ചോദിച്ചു, അവര് തരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇല്ലാതെ. അപ്പൊ ഞാൻ ഇത് ഏറ്റവും തോറ്റോ ചോദിച്ചല്ലോ. നല്ല കുട്ടിയാട്ടോ, എന്തായാലും ചോദിച്ചാൽ സമ്മതിച്ചു. കുറെ ആളോട് ഞാൻ ചോദിച്ചു, ഈ കൊച്ചു സമ്മതിച്ചു. ആ ജോലിക്ക് പോകാൻ തിരക്കിലായിരുന്നു, അന്നിട്ട് സമ്മതിച്ചു. ആ കുട്ടീനെ ദൈവം അനുഗ്രഹിക്കട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വേർത്ത് ചത്തേനെ. അപ്പൊ ഫ്രണ്ട്സ്, ഈ ടാസ്ക് എല്ലാം ചിക്കുവിന് പറഞ്ഞു കൊടുത്ത ഒരു തലവലാതിയുണ്ട്. അവന് ഞാൻ ഉറപ്പായിട്ടും ടാഗ് ചെയ്തിരിക്കും. ഈ പണി അവന് ഞാൻ എന്തായാലും ഷെയർ ചെയ്തിരിക്കും. ചിക്കു സന്തോഷമായ നിനക്ക്? ഇനിയും ടാസ്ക് ഉണ്ട്. ഞാൻ എന്റെ അവസ്ഥ എന്താവോ എന്താ എനിക്ക് അറിയില്ല കേട്ടോ. നെക്സ്റ്റ് ചൂടല്ലേ, എത്ര പോരാ അപ്പോൾ. എന്തെയാണ്, സിമ്പിളാ. ഒരു ഫാൻ മേടിക്കുക, കുറെ നാളായിരുന്നു മേടിക്കണം മേടിക്കണം എന്ന് പറഞ്ഞു. ഇന്ന് തന്നെ ഫാൻ മേടിച്ചിട്ട് ഇപ്പൊ തന്നെ കൊണ്ടുവരാം. എത്ര മിനിറ്റ് ടൈം? എന്താണ് ഫാൻ 15 മിനിറ്റിനുള്ളില് ആ ഫാൻ ഇവിടെ മേടിച്ചോണ്ട് വന്ന്, നമ്മളിപ്പോ നിൽക്കുന്നത് ഡെക്കാത്തോണ്ടെ അടുത്താണ്, ഒരു ഷോപ്പിന്റെ അടുത്താണ്, അവിടേക്ക് കൊണ്ടുവരും. വിത്തിൻ 15 മിനിറ്റ്സ് ടൈം ഓൺ ചെയ്തു. ചെയ്യുന്ന ഹസ്ബൻഡ്സിനൊക്കെ ഒരു ഒരു ടിപ്പ്, ഷോപ്പിങ്ങിന് വന്ന സമയത്ത് ആ ദിവസം എസ് ചലഞ്ച് പ്ലാൻ ചെയ്യരുത്. പ്ലാൻ ചെയ്ത എൻ്റെ ഗതി വരും നിങ്ങൾക്ക്. എടാ അജയ്, രാകേഷ്, ഷറഫ്, സമീല, നിങ്ങളോടൊക്കെയാണ് ഞാൻ ഈ പറയണത്. ഞാൻ നിങ്ങളെ ഒക്കെ ടാഗ് ചെയ്യുന്നുണ്ട് ഇതിന്. നിങ്ങളൊക്കെ ഈ ചലഞ്ച് ചെയ്തേ പറ്റൂ. പിന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകരുത് കേട്ടോ, അത് ഓർത്തിരുന്നോണം. കാരണം അല്ലെങ്കിൽ ഓടിച്ച് പണ്ടാരടക്കും. അപ്പൊ മോഡലിൽ നമ്മൾ 3 ചലഞ്ച് ചെയ്തു. അപ്പൊ മോഡലത്തെ അവസാനത്തെ ചലഞ്ച് കൊടുക്കുവാണ്. അവസാനത്തെ ചലഞ്ച് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റ് ആയിക്കോട്ടെ എന്ന് എഴുതി ഒരു സ്ട്രേഞ്ചർ പെൺകുട്ടിയോട് ഐ ലവ് യു എന്ന് പറയണം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്കിനി പോയി പെൺകുട്ടിനോട് പോയി ഐ ലവ് യു പറയാം. ഞാൻ കുറച്ച് പേരൊക്കെ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അവർ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കുവാന്ന് പറയുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ വീഡിയോ എടുക്കുള്ളൂ. എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് ഇന്ന് ഐ ലവ് യു പറഞ്ഞ് പ്രപ്പോസ് ചെയ്ത് എസ് എന്നെങ്കിലും പറയിപ്പിക്കുക, എന്തെങ്കിലും പറയിപ്പിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. അപ്പോൾ എല്ലാം സെറ്റ്, അപ്പോൾ നമുക്ക് റെഡിയാക്കാം. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. സോ ലിലി, ഐ ലവ് യു. സോ വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? താങ്ക് യു. മോഹഭംഗ മനസ്സിലേ ചാപപങ്കില നടക പോയി ബ്ലിങ്ക്. ഐ വിൽ യൂസ് ഇറ്റ് ഇൻ മൈ ചാനൽ. ഓക്കേ, താങ്ക് യു. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ ഇന്നത്തെ ഞാൻ 2-3 എണ്ണം അവിടെ മനസ്സിൽ കരുതിയതായിരുന്നു. പക്ഷേ 12 മണിയായി കഴിഞ്ഞു രാത്രി. പക്ഷേ 2 ചലഞ്ചസ് ഞാൻ ഉദ്ദേശിച്ച് ചെയ്യാൻ പറ്റിയില്ല. ഒരു 4 ചലഞ്ചസ്, പക്ഷേ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ള 3 ചലഞ്ചസും പിന്നെ ഒരു ചെറിയ 4-8 ചലഞ്ചസും കൂട്ടി. നിങ്ങളോട് പറയാത്തൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഫുൾ ഇവളുടെ മൊബൈൽ എന്നെ കൊണ്ടായിരുന്നു ക്യാരി ചെയ്യിപ്പിച്ച്. അതുണ്ട്. അത് പക്ഷേ വീഡിയോയിൽ നമ്മൾ എടുത്തിട്ടില്ല.
ഞാൻ കേറിയണ്ടേ. പിന്നെ ഇനി ഇതിന്റെ പാർട്ട് ടു വ്ലോഗ് അടുത്ത ദിവസം വരുന്നുണ്ട്. അതായത് ഞാൻ ചിക്കു എസ് പറയുന്നത്, അതായത് ഞാൻ എന്ത് പറഞ്ഞു ചിക്കു എസ് പറയുന്നത്, അത് അടുത്ത എപ്പിസോഡായിട്ട് വരും. അപ്പൊ ഇത് നമ്മൾ പോണതിന് മുമ്പ് നമ്മുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഞാൻ ടാഗ് ചെയ്യുകയാണ്. എന്താണ് സമീലിക്ക, രാകേഷ്, അജയ്, ഷറഫ്, ഇവരെല്ലാരും ചെയ്യും. അതെ, പ്രത്യേകിച്ച് അജയും രാകേഷും ചോദിക്കണം. അല്ലെങ്കിൽ അവന്മാര് മുങ്ങും. ഞാൻ ഈ ചലഞ്ചിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ അവന്മാര് നൈസായിട്ട് മുങ്ങും എന്നുള്ള ഒരു സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവന്മാരെ കൊണ്ട് എങ്ങനെയാണ് ചെയ്യിപ്പിക്കണം. അപ്പൊ എല്ലാരും പാർട്ട് ടു ആയിട്ട് കാത്തിരിക്കുക. എന്തൊക്കെ പണിയാണ് എനിക്ക് തന്നെ അറിയില്ല. നല്ല നമ്മൾ എന്നെ കൊണ്ട് ഇത്ര കട്ടിക്കട്ടി പണികളൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ഈക്വൽ ആയിട്ടുള്ള മറുപടി തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നാളത്തെ ദിവസം. അപ്പോൾ എന്തായാലും അതുവരത്തേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് എന്തായാലും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ കഷ്ട നന്നായിട്ട് കഷ്ടപ്പെട്ട് ചെയ്ത വ്ളോഗാണ്. അതെ, എല്ലാവരും നമുക്ക് ക്യാമറ ഉമ്മണും ക്യാമറ മാനൊക്കെ ഉണ്ടായിരുന്നു ഇന്ന്. അജയ് ഇവയൊക്കെ ഞങ്ങൾ ഷോപ്പിംഗ് പോയ സമയത്ത് അവരെ കൊണ്ടും കുറച്ച് പിടിപ്പിച്ചായിരുന്നു ക്യാമറയൊക്കെ. എന്തായാലും ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബെല്ലൈക്കൻ കൂടി ഇങ്ങനെ ടങ് എന്നും പറഞ്ഞ് അടിച്ചോളൂ. എന്നാലും നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം റിജു ആൻഡ് പ്രിയ. ബൈ ബൈ. ഞങ്ങളിത് നിന്നെ ടാഗ് ചെയ്തു നീ എന്തായാലും ചെയ്യണം, ഞങ്ങൾക്കത് കണ്ടേ പറ്റൂ. ഞാനീ വീഡിയോ ഇട്ടു. എന്തായാലും ഇവൻ ചെയ്താലും ചെയ്തില്ലല്ലോ, നമ്മള് നിന്നെ ടാഗ് ചെയ്തു. എസ് ചലഞ്ച് ശ്രമിക്കാം. നാട്ടിലാണ് ഞാൻ ചെയ്തേ, പക്ഷെ ഇവിടെ ആകുമ്പോ കുറച്ച് എനിക്കൊരു നാണക്കേടില്ലായില്ല. ഇത് ഞാൻ ഇങ്ങനെ ഇടും, ഇങ്ങനെ തന്നെ ഇട്ടോ. ഞാനും അതാണ് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്യാം. പക്ഷെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ നോക്കും, ശ്രമിക്കും. ഇവിടെ ഇത്രയും പണി നന്ന സ്ഥിതിക്ക് നമുക്ക് നല്ല കട്ടി ടഫ് കൊടുക്കണം അല്ലേ.